ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ആർട്ടോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിംഗ് ഫ്ലൈയുടെ, അതായത് നമ്മുടെ ചേതക്കിൻ്റെ കാർബറേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകാം ജസ്റ്റ് ഇൻ 7 സെക്കൻഡ്സ്. അപ്പോൾ കാർബറേറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു പ്ലെയർ നമുക്ക് പ്രോപ്പർ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഊരാനായിട്ട് പ്ലെയറിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 11 ഒരു ടി ആണ് വേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രോപ്പർ ടൂളല്ല, കാരണം ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു 10 സ്പാനർ വേണം. പിന്നെ ഇത് ഞാൻ ജസ്റ്റിന് ഇതിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ഒരു കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയുടെ പീസ് വേണം. അത് എന്തിനാണെന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ കാർബറേറ്റർ. ഇത് സ്പാക്കോ എന്ന ബ്രാൻഡിൻ്റെ കാർബറേറ്റർ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു ഓൾഡ് സ്റ്റോക്കാണ്. ഇതിന് പുതിയതിന് ഒരു 1000 നമുക്കിതിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 800 നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഈ സ്പാക്കോയുടെ കാർബറേറ്റർ എടുത്തുകൊണ്ട് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് ചേംബർ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. ഈ സ്പാക്കോൻ്റെ ബ്രാൻഡിന് തന്നെ സെപ്പറേറ്റ് ഫ്ലോട്ട് ചേംബർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവർഫ്ലോ ഇഷ്യൂ ഉണ്ടായാലും ഈ ഫ്ലോട്ട് ചേംബർ മാത്രം വാങ്ങി ഇത് പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്പാക്കോയുടെ കാർബറേറ്റർ തന്നെ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിനുള്ളിൽ തന്നെ നമുക്കൊരു പാക്കിംഗ് കിട്ടുന്നുണ്ട്. ഇത് കാർബറേറ്റർ പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ട്യൂണിംഗ് സ്ക്രൂ, ഈ കാർബറേറ്ററിൻ്റെ ഒരു ട്യൂണിംഗ് സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ഈ ഓൾഡ് കാർബറേറ്റർ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നായിട്ട് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽട്ടർ വരുന്നുണ്ട്. നമുക്ക് ഇനി എയർ ഫിൽട്ടർ കൂടി ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ചേതക്കിന് വരുന്ന എയർ ഫിൽട്ടർ, നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഓൾഡ് കാർബറേറ്റർ വരുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ ഇത് അഴിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ നമുക്കിത് അഴിച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ കണക്ഷൻ എല്ലാം വിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ കാർബറേറ്റർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചോക്കിൻ്റെ കേബിളും അതുപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ആക്സിലേറ്റർ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ കൂടി ഒരു ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് തള്ളിപ്പിടിക്കാം. ശേഷം നമുക്ക് ആ കേബിൾ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ഇന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇനി ചോക്കിൻ്റെ കേബിൾ കൂടി റിമൂവ് ചെയ്യാം. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ എടുത്ത് തള്ളിക്കൊടുക്കുക. ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് തള്ളിപ്പിടിക്കുക. ശേഷം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിക്കൊടുക്കാം, അതൊന്ന് റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചോക്കിൻ്റെ കേബിളും റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേബിളുകളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 11 ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബോക്സോ അല്ലെങ്കിൽ ഒരു ടിയോ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ടൈപ്പ് ബോക്സാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ഇറക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബോഡിയുമായിട്ടിത് തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അഴിക്കാൻ സാധിക്കും. പ്രോപ്പർ ടൂളില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പ്രോപ്പർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അഴിക്കാവുന്നതാണ്. അപ്പോൾ എന്നാലും നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് തന്നെ ഇങ്ങനെ തിരിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിതും അതേപോലെ തന്നെ ലൂസാക്കി കൊടുക്കാം. രണ്ടും ഒരേ പൊസിഷനിൽ തന്നെ അഴിച്ചെടുക്കാം, ശ്രദ്ധിക്കാം. അത്യാവശ്യം നമുക്കിനി ഈ ഒരു ഫ്യൂൽ ടാപ്പിൻ്റെ ഈ ഒരു കണക്ഷൻ കൂടി അൺപ്ലഗ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 10 സ്പാനറാണ് യൂസ് ചെയ്യുന്നത്. 10 സ്പാനർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അഴിച്ച ശേഷം നമുക്ക് കൈ വടിച്ച് തിരിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ദാ ഫ്യൂളിൻ്റെ കണക്ഷൻ നമ്മൾ അൺപ്ലഗ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കിനി ശേഷം നമുക്ക് കാർബറേറ്റർ ഒന്ന് പൊക്കി എടുക്കാം. ഓ, കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കാർബറേറ്റർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇടുന്നത് ജെറ്റെക്സ് എന്നൊരു ബ്രാൻഡിൻ്റെ കാർബറേറ്റർ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാലും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ ഒരു തുണിയോ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ യൂസ് ഇതാ ഇവിടെയാണ്. ഇതാ ഇവിടെയായിട്ട് നമ്മൾ ഈ കോട്ടൺ വേസ്റ്റോ തുണിയോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇറക്കി ആ ഹോളൊന്ന് അടച്ചു വെക്കുക. കാരണം ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ വരുന്നുണ്ട്. ആ സ്ക്രൂ ഒക്കെ ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാട് പാടാവും. അത് കാരണം നമ്മളിവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ്. ശേഷം നമുക്കിനി ഈ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കാം. ഈ സ്ക്രൂ ഇതിനുള്ളിൽ വീണ് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവിടെ കോട്ടൺ വേസ്റ്റ് വെച്ച് അടച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ കാർബറേറ്ററിൻ്റെ ഈ ഒരു കേസ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി റീസെൻ്റ്ലി തന്നെ ഞാൻ ഇതൊന്ന് ഒരിക്കൽ ക്ലീൻ ചെയ്തതായിരുന്നു.
ഈ കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ ഇഷ്യൂ ആണ്. ഞാൻ ഇടയ്ക്ക് ഒന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിനി ഗ്യാസ്കെറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്തിട്ട് ശേഷം നമുക്ക് പുതിയ ഗ്യാസ്കെറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ഗ്യാസ്കെറ്റ് വരുന്നുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് റിമൂവ് ചെയ്ത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം. ഇവിടെ കൂടി ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്രോൾ ലീക്കാവുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ്കെറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കിനി നല്ല നന്നായി തുടച്ചെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ റീഡ് വാൾവ് വരുന്ന ടൈപ്പ് ചേതക്കും ഉണ്ട്. നമ്മുടെ ഈ ചേതക്കിന് റീഡ് വാൾവ് വരുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓൾഡ് കാർബറേറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാർബറേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവർഫ്ലോ ഇഷ്യൂ ആണ്. അതായത് ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ചേമ്പർ ഡാമേജ് ആയി പെട്രോൾ നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ഈ കാർബറേറ്റർ ഉണ്ട്. അത് ഞാൻ പല രീതിയിൽ പല കാര്യങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഓവർഫ്ലോ എന്നൊരു ടോപ്പിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ സ്ലൈഡ് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് കൂടി എടുക്കാം. ഇതിന് അപ്പോൾ നമ്മൾ സ്ലൈഡ് ഇവിടെ റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ, കാരണം ഈ സ്ലൈഡെല്ലാം തേഞ്ഞ് നല്ല ഡാമേജ് ആയിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു റെസ്പോൺസും കിട്ടുന്നില്ല. വണ്ടിക്കൊരു ചാട്ടം പോലെയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ക്ലച്ച് സൈഡിലെ ഇഷ്യൂ ആണെന്നാണ്. ക്ലച്ച് സൈഡിൽ നമ്മുടെ വണ്ടിക്ക് സീനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ലൈഡിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഈ സ്ലൈഡ് മാത്രമായിട്ട് മാറാനും കിട്ടില്ല. വേറെ പഴയൊരു കാർബറേറ്ററിൻ്റെ ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ച് നോക്കിയിട്ട് അതിലും തേയ്മാനുണ്ട്. മാത്രമല്ല ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിലും സ്ലൈഡിൻ്റെ ആ ഒരു സിലിണ്ടർ വരുന്നില്ല. ആ ഒരു പോർഷനിലായിട്ടും തേയ്മാനം ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇഷ്യൂ മെയിനായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ പുതിയ കാർബറേറ്റർ എടുത്തിട്ടുണ്ട്. വീണ്ടും ഈ പുതിയ കാർബറേറ്റർ നമുക്ക് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പം തന്നെ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ്കെറ്റ് ഇതിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പഴയ ഉണ്ടായിരുന്ന ഗ്യാസ്കെറ്റിൻ്റെ അവസ്ഥയാണിത്. ഇത് വളരെ ഡാമേജ് കണ്ടീഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് ഈ ഗ്യാസ്കെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഗ്യാസ്കെറ്റ് ഇടാം. അപ്പോൾ ഗ്യാസ്കെറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ഗ്യാസ്കെറ്റ് സെറ്റിൽ വരുന്നത്. ഇത് നമ്മുടെ ഈ മൂന്നെണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത്രയും നമുക്ക് ആവശ്യമില്ല, കാരണം ഇത് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഈ ഒരു ഫ്ലോട്ട് ചേമ്പറിന് മുകളിലൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ ഫ്ലോട്ട് ചേമ്പറിൻ്റെ ഈ ഒരു ഇവിടെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു റബ്ബറാണ് വരേണ്ടത്. അതിൻ്റെ മറ്റൊന്ന് ഒന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് എസ് കെ എന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒരു റബ്ബർ വാഷറാണ് ഇതിന് മുകളിൽ വരുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല, ഈ ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ഗ്യാസ്കെറ്റ് ഇതിലേക്ക് ആദ്യം തന്നെ ഇടാം. അപ്പോൾ ഗ്യാസ്കെറ്റ് ഇടുമ്പോൾ ഇത് കറക്റ്റായിട്ടിടണം, അല്ലെങ്കിൽ ഇത് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ്കെറ്റ് കറക്റ്റായിട്ട് തന്നെ സീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്യൂല് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഇത് ഇതിന് ആദ്യം തന്നെ അഴിച്ച് ആദ്യം തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ അതായിരിക്കും കൂടുതൽ എളുപ്പം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഗ്യാസ്കെറ്റ് നമ്മൾ ഉള്ളിൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു കാർബറേറ്ററിൻ്റെ ഈ ഒരു കേസ് ഇതിലേക്ക് കറക്റ്റ് ഇറക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഈ ഒരു കോട്ടൺ വേസ്റ്റ് വെക്കുക, കാരണം ഇത് കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ഇടുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പണിയാവും. അത് കാരണമാണ് ഈ ഇങ്ങനെ നമ്മൾ ഇത് വെച്ച് അടച്ചു വെക്കുന്നത്. പിന്നെ നമ്മൾ ഇനി ഒരു സ്ക്രൂ ഉണ്ടായിട്ട്. അപ്പോൾ കാർബറേറ്ററിൻ്റെ കേസ് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ മുകളിലൊരു ഗ്യാസ്കെറ്റ് വരുന്നുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഇനി കാർബറേറ്റർ വെക്കാം. അപ്പോൾ ഈ കാർബറേറ്റർ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ബോൾട്ട് കൂടി ഇതിലേക്ക് വെച്ചിട്ട് കാർബറേറ്റർ സീറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും വെക്കാൻ. കാർബറേറ്റർ കറക്റ്റായിട്ട് സീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കിനി ഇത് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു സ്ക്രൂ ആദ്യമേ ടൈറ്റ് ചെയ്തത്, രണ്ട് സ്ക്രൂവും ഒരേ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരണം, എങ്കിലേ അത് കറക്റ്റായിട്ട് സീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി നമ്മുടെ കാർബറേറ്റർ നമ്മൾ പ്രോപ്പറായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കിനി ഈ ഒരു ഫ്യൂവലിൻ്റെ ഈ ഒരു കണക്ഷൻ കണക്ട് ചെയ്യാം. അപ്പോൾ ഓവർ ടൈറ്റ് ചെയ്യേണ്ട, ഒരു മാക്സിമം ഒരു ടൈറ്റ് കിട്ടുന്ന ആ ഒരു പൊസിഷൻ വരെ ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കേബിളുകളെല്ലാം ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായി ജസ്റ്റ് ഈ ഒരു ചോക്കിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വയർ അതിലേക്ക് ഇടാം. ഓക്കെ, ചോക്കിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ആക്സിലേറ്ററിൻ്റെ കേബിളോട് കണക്ട് ചെയ്യാം. അപ്പോൾ കേബിളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് ആക്സിലേറ്റർ പ്രോപ്പറായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ ജെറ്റ് ഈ ജെറ്റിൻ്റെ സൈസിൽ ഒരു പണി കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. അത് നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കിയാലേ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ട്യൂണിംഗ് സ്ക്രൂ നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോവുകയാണ്. ഈ സെൻട്രൽ പോർഷനായിട്ടാണ് ട്യൂണിംഗ് സ്ക്രൂ വരുന്നത്. ജസ്റ്റ് ഒന്ന് ആ ഒരു ചെറിയൊരു ടൈറ്റ് കിട്ടുന്ന ആ ഒരു പൊസിഷൻ വെച്ച് നമുക്ക് ഇതൊന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയ ശേഷം നമുക്കിത് ട്യൂൺ ചെയ്യാം. അപ്പോൾ വണ്ടിയുടെ ട്യൂണിങ് കറക്റ്റ് ആയില്ല, അതുകൊണ്ടാണ് വണ്ടി ആക്സിലേറ്റർ കൊടുക്കാത്ത സമയത്ത് ഓഫായി പോയത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എയർ ഫ്യുവൽ മിക്സ്ചർ സ്ക്രൂ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്തത് ആ ഒരു ടൈറ്റ്നെസ് കിട്ടുന്ന ആ ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പം ഇത് ഓൾമോസ്റ്റ് ടൈറ്റ് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒരു വൺ ആൻഡ് ഹാഫ് ടേൺ തിരിക്കാം. ഒന്നായിട്ടുണ്ട്, ഹാഫ്, ഓക്കെ, വൺ ആൻഡ് ഹാഫ് ടേൺ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ വണ്ടി ഐഡിയൽ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ട്യൂണിംഗ് സ്ക്രൂ കൂടി ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി തിരിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ആകാതെ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പ്രോപ്പർ ട്യൂണിംഗ് അല്ല, കാരണം വണ്ടി ഒന്ന് ഹീറ്റ് ആയ ശേഷം കുറച്ചൊന്ന് ഓടി ശേഷം മാത്രം ട്യൂൺ ചെയ്തല്ലേ അത് പെർഫെക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് ആദ്യം തന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ വെക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ എയർ ഫിൽറ്റർ വരുന്നത്. ഇത് ശരിക്കും നമ്മൾ കാർബറേറ്റർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാത്തതിന് കാരണം റീസെൻ്റ് ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഇതിപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് ഈ ഒരു എയർ ഫിൽറ്റർ വെച്ച് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടാണ് എയർ ഫിൽറ്ററിൻ്റെ സ്ക്രൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈറ്റ് ചെയ്ത് ത്രെഡ് ഡാമേജ് ആക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്യാപ്പ് ഉണ്ട്. അതിന് മുമ്പ് ഈ ട്യൂണിംഗ് സ്ക്രൂവിൻ്റെ മുകളിൽ ഒരു റബ്ബർ വാഷർ വരുന്നുണ്ട്, അതുകൂടി നമുക്ക് വെക്കാം. ഇത് നമുക്ക് ഈ രണ്ട് സ്ക്രൂ കൂടിയിട്ട് ഇന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആ വണ്ടിയിൽ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ പോയി, വണ്ടിയുടെ ട്യൂണിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും വണ്ടികളിൽ നിന്ന് വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല, വണ്ടിയുടെ ഓവർഫ്ലോ ഇഷ്യൂസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ഫോം ഓഫ് ലൈക്സ്, കമൻസ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.